പോലീസുകാർ ജനസേവകരാണ്, ജനങ്ങളെ ദ്രോഹിക്കാനുള്ളവരല്ല അവർ. ഇഷ്ടംപോലെ പോലീസുകാർ നല്ല മാന്യമായ രീതിയിൽ പെരുമാറുകയും ജനങ്ങൾക്ക് സേവിക്കുന്നവരും ഇഷ്ടംപോലെയുണ്ട്. അവർക്ക് അപമര്യാദയായി അവരുടെ ആ ബഹുമാനത്തെ കളഞ്ഞുകുളിക്കുന്ന ഇങ്ങനെയുള്ള ഈ പോലീസുകാരനെ പോലുള്ള പോലീസുകാരുണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് കാണാം, ചെറിയ ട്രാഫിക്കിന്റെ പ്രശ്നം വന്നപ്പോൾ അവിടെ ട്രാഫിക് ബ്ലോക്കായി, അങ്ങനെ ആ ട്രാഫിക് ബ്ലോക്കായി എന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു യുവാവിനെ അടിക്കുന്ന ദ്രോഹിക്കുന്ന ഒരു സീനാണ്, ഒരു വീഡിയോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നടന്ന മീഡിയ വൺ ചാനലിൽ റിപ്പോർട്ട് ചെയ്ത ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പോലീസുകാർ എന്താണ് ചെയ്യേണ്ടത്? ഒരു കൃത്യനിർവഹണം അവർ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂളോടുകൂടി, അതിൻ്റെ നിയമങ്ങളോടുകൂടിയാണ് ചെയ്യേണ്ടത്. മാന്യമായി സംസാരിച്ച് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ആ കാര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യാം. അല്ലാതെ ഇങ്ങനെയുള്ള ബലപ്രയോഗത്തോടുകൂടിയോ ശരീരത്തിലേക്ക് അടിച്ച് ദേഹോപദ്രവം ചെയ്തുകൊണ്ട് പോലീസുകാർക്ക് ഒരിക്കലും നിയമം അങ്ങനെ അനുശാസിക്കുന്നില്ല. അത് ജനങ്ങളിൽ പ്രത്യേകം പഠിക്കണം. ഈ കാലത്ത് മൊബൈലൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ അകാരണമായി മർദ്ദിക്കുന്നുണ്ടെങ്കിൽ, പോലീസുകാർ അപമര്യായി പെരുമാറുന്നുണ്ടെങ്കിൽ അതിനെ വീട് പിടിച്ച് അവരുടെ മേലുദ്യോഗസ്ഥന്മാർക്ക് അറിയിക്കണം, ഈ തെളിവുകൾ കാണിക്കണം. ഈ പെങ്ങൾ ചെയ്ത, അവിടെയുള്ള നാട്ടുകാർ ചെയ്ത കാര്യം നല്ലതാണ്. കാരണം വെറുതെ കള്ളക്കേസ് കൊണ്ട് FIR ഒക്കെ ചമയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു പ്രശ്നം നടന്നതിൻ്റെ പേരിൽ ആ യുവാവിനെ അടിക്കുന്ന, അങ്ങനെ അടിക്കാനുള്ള അധികാരം അവർക്ക് ആരും നൽകിയിട്ടില്ല. പോലീസുകാർ ജനങ്ങളെ സേവിക്കാനുള്ളവരാണ്, അല്ലാതെ ദ്രോഹിക്കാനുള്ളവരല്ല. ഈ വീഡിയോ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നാടുകളിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് അതിനെ ഇവരുടെ മോൾ ഉദ്യോഗസ്ഥന്മാർക്ക് അത് അറിയിച്ചുകൊണ്ട് നിയമ നടപടികളിലേക്ക് പോകണം. ഇല്ലെങ്കിൽ പോലീസുകാർ ഇങ്ങനെയുള്ള തോന്നിയാസി പോലീസുകാർ തോന്നിയതുപോലെ ചെയ്യും, അവർക്ക് ഇഷ്ടം പോലെ ചെയ്യും. അതിനുള്ള താക്കീതായി നമ്മളെല്ലാവരും ഇതിനെ കരുതണം. അവർക്കുള്ള താക്കീത്, ജനങ്ങൾക്ക് സേവിക്കാനുള്ള നല്ല രീതിയിലുള്ള നല്ല പോലീസുകാർ ഇഷ്ടംപോലെ കേരളത്തിലുണ്ട്. നല്ല മാന്യമായ രീതിയിൽ അവരോട് ജനങ്ങൾ പെരുമാറുന്നു. നിയമം എല്ലാവരും പഠിച്ചിരിക്കണം. അത് ആ നിയമത്തോടുകൂടി നമ്മളെല്ലാവരും ഫോളോ ചെയ്യണം. നിയമത്തിനെ നമ്മൾ ലംഘിക്കരുത്. ഇങ്ങനെയുള്ള കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയവരും ശ്രദ്ധിക്കണം. ചില സാമൂഹിക ദ്രോഹികൾ ഈ പോലീസുകാരുടെ നിയമങ്ങളെ അവർ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നുണ്ട്. അവർക്കെതിരെ അതിൻ്റെ രീതിയിൽ അവർ പോലീസുകാർ പെരുമാറുന്നുണ്ട്. അല്ലാതെ സാധാരണയായി ജീവിക്കുന്ന സാധാരണ ജനങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്ന, സ്ത്രീകളെ ദ്രോഹിക്കുന്ന, യുവാക്കളെ അടിക്കുന്ന പോലീസുകാർ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതിനൊരു പേടി സ്വപ്നമായി ഇങ്ങനെയുള്ള വീഡിയോ മാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും.